ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി വെണ്ട വെച്ചിട്ടൊരു ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ട ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് വെണ്ട കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുതായിട്ടും ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി എണ്ണയിലൊന്ന് ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിൽ കൊഴുപ്പെല്ലാം പോയി കിട്ടുകയും പിന്നെ ഇത് നന്നായി സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. വെണ്ടക്ക എല്ലാം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. സെയിം പാനിൽ തന്നെ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുത്തത് 1/2 ടീസ്പൂൺ അതിട്ട് കൊടുക്കാം. ഇനി ഈ ഓയിലിൽ ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി സവാളയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതില്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചത് വേവിച്ചെടുക്കാം. 1-2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. മസാലയും തക്കാളിയും സവാളയും എല്ലാം നന്നായി വെന്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വഴറ്റിയെടുത്ത വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എനിക്കിതിൽ കുറച്ച് ഉപ്പ് കുറവായി തോന്നി, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. വെള്ളമെല്ലാം പാകത്തിനായി ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഗ്രേവിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.